നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവുമുള്ള മലയാളികൾ ചാണകത്തിൽ ചവിട്ടരുത് എന്നുള്ള ഈ കമന്റ് ആരാണ് എഴുതിയത്? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ അത്രയേറെ രീതിയിലേക്കാണ് ശരിക്കും ഈ ഒരു കമന്റ് കാണുന്നത് ജനങ്ങളെ. ഏത് പോസ്റ്റിന് താഴത്തും ഇത്രയും, അതായത് ഒരേ കമന്റ് തന്നെ 100 അല്ലെങ്കിൽ 1000 ആളുകളൊക്കെ ശരിക്കും ആ കമന്റ് വീണ്ടും വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്. ഞാനതല്ല ആലോചിക്കുന്നത്. ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു മനോഭാവത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഏതാനും വാക്കുകൾ, അതെ, ആ വാക്കുകളിലൂടെ ഒരു വലിയ ജനതയുടെ ആത്മാവിഷ്കാരമായി അത്തരം ചില വാക്കുകൾ മാറുക, ആ വാക്കുകൾ തന്നെ എടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ എടുത്ത് ധാരാളം ആളുകൾ സമാനമായ സ്വഭാവമുള്ള പോസ്റ്റിന് താഴെ കമൻ്റായിടുക, അതിനേക്കാൾ ഉപരിയായി ആ കമൻ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് എഴുതിയ ആളായിരിക്കും. പല കമൻറ്റുകളൊക്കെ ശരിക്കും ഞങ്ങളുടെ ചർച്ചകൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പല വിഷയവുമായി ചർച്ച ചെയ്യാറുണ്ട്, പല ആളുകളും നല്ല സപ്പോർട്ട് തരാറുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദിയുണ്ട്. കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മളെ വളർത്തുന്നത്. നിങ്ങൾ തന്നെയാണ് അല്ലേ, പ്രേക്ഷകർ തന്നെയാണ് നമ്മളെ വളർത്തുന്നത്. പ്രേക്ഷകർ മാത്രമാണ് നമ്മളെ വളർത്തുന്നത്. ശരിക്കും നമ്മുടെ പല വീഡിയോകളൊക്കെ ശരിക്കും താഴത്ത് നല്ല തെറി വരുന്നുണ്ട്. വലിയ വലിയ രീതിയിലേക്ക് ഞങ്ങൾ ആസ്വാദനം രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ. ശരിക്കും വലിയ രീതിയിലേക്ക് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ തെറികളൊക്കെയാണ് വീണ്ടും വീണ്ടും വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ തെറികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തെറി പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം വേറെ ഒന്നുമല്ല. തെറി പറയുകയല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. സുരേഷ് ഗോപിക്കെതിരെ വന്നാണ് ഇത് പ്രചാരത്തിൽ വരുന്നത്. പക്ഷെ പിന്നീട് സുരേഷ് ഗോപിയെ പോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു ലൈനിലേക്ക് വരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒക്കെ പോസ്റ്റിന് താഴെയും ഈ കമന്റ് വരാറുണ്ട്, വരാൻ തുടങ്ങി. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാവുമ്പോഴാണ് തെറി കൊണ്ട് പൊങ്കാലയിടുക. അതൊരു ഒരു തരത്തിൽ കുറച്ച് ആളുകളുടെ മാത്രം ഡ്യൂട്ടിയാണ്. അത് തുറന്നുകൊണ്ടിരിക്കുക. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ശരിക്കും തരംഗമായ ഒരു കമൻ്റ് ഉണ്ട്. ഏറെക്കുറെ ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവുമുള്ള മലയാളികൾ ചാണകത്തിൽ ചവിട്ടരുത്. ഈ ഒരു കമൻ്റാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ശരിക്കും കേരളത്തിൽ നിൽക്കുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ BJP എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ താഴത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കമൻറ്റുകൾ കാണാൻ സാധിക്കുക. അല്ല, BJP കൂടെ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഒക്കെ വരുന്ന സമയത്താണ് ഈ കമൻ്റ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒന്ന്, നമ്മുടെ നടി ശോഭന വന്നു, അതിൻ്റെ കൂടെ വിളക്ക് തെളിയിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗായിക KS ചിത്ര വന്നപ്പോൾ ഈ തരത്തിലുള്ള കമൻറ്റുകൾ നമ്മൾ കണ്ടു. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രേവതി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സമയത്തും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഞാനതല്ല ആലോചിക്കുന്നത്. ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു മനോഭാവത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഏതാനും വാക്കുകൾ, അതെ, ആ വാക്കുകളിലൂടെ ഒരു വലിയ ജനതയുടെ ആത്മാവിഷ്കാരമായി അത്തരം ചില വാക്കുകൾ മാറുക, ആ വാക്കുകൾ തന്നെ എടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ എടുത്ത് ധാരാളം ആളുകൾ സമാനമായ സ്വഭാവമുള്ള പോസ്റ്റിന് താഴെ കമൻ്റായിടുക. ഇത് എഴുതിയ ആളായിരിക്കും. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവുമുള്ള മലയാളികൾ ചാണകത്തിൽ ചവിട്ടരുത് എന്നുള്ള ഈ കമൻ്റ് ആരാണ് എഴുതിയത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ശരിക്കും അത് എഴുതിയ ആളാണോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ അത്രയേറെ രീതിയിലേക്കാണ് ശരിക്കും ഈ ഒരു കമൻ്റ് കാണുന്നത് ജനങ്ങളെ. ഏത് പോസ്റ്റിന് താഴത്തും ഇത്രയും, അതായത് ഒരേ കമൻറ്റ് തന്നെ 100 അല്ലെങ്കിൽ 1000 ആളുകളൊക്കെ ശരിക്കും ആ കമൻറ്റ് വീണ്ടും വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്. കമന്റിന് ചുവട്ടിൽ ധാരാളം ലൈക്കുകൾ വരുന്നു. അതെ, അപ്പൊ ഇത് ആരാണ്, ഇതിന്റെ ആദ്യത്തെ അങ്ങനെ ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് ആർക്കാണ്, അത് ആരാണെന്നുള്ളത് ശരിക്കും വെളിപ്പെടുന്നുണ്ട്. ആരെങ്കിലും അറിയുമെങ്കിൽ ശരിക്കും കമന്റ് ചെയ്യാം.
പല കമൻറ്റുകളൊക്കെ ശരിക്കും ഞങ്ങളുടെ ചർച്ചകൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പല വിഷയവുമായി ചർച്ച ചെയ്യാറുണ്ട്, പല ആളുകളും നല്ല സപ്പോർട്ട് തരാറുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദിയുണ്ട്. കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മളെ വളർത്തുന്നത്. നിങ്ങൾ തന്നെയാണ് അല്ലേ, പ്രേക്ഷകർ തന്നെയാണ് നമ്മളെ വളർത്തുന്നത്. പ്രേക്ഷകർ മാത്രമാണ് നമ്മളെ വളർത്തുന്നത്. ശരിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറാമാൻ വരെ അതിൽ ഉൾപ്പെടുന്ന സംഭവമാണ്. അപ്പം നമ്മളെ ശരിക്കും നമ്മളുടെ മുഖം ശരിക്കും ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ ആ എഡിറ്റിങ് മറ്റുള്ള സംഭവങ്ങൾ. അപ്പോൾ ഒരു സംഭവം ശരിക്കും അത് ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്തരം രീതി ശരിക്കും ഈ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് വൈറലാണ്, വല്ലാത്ത രീതിയിലേക്ക് എല്ലാവരും ഏറ്റെടുത്ത കമൻറ്റുകളാണ്. അപ്പോൾ തീർച്ചയായും അതറിയാൻ ശരിക്കും ആളുകൾക്ക് വ്യഗ്രത ഉണ്ടാവും. അതാരാണ് പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന കമൻ്റ് ആരാണോ നേരത്തെ എഴുതിയത് ആ വ്യക്തിയെ നമുക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. തീർച്ചയായും അതിനേക്കാൾ ഉപരിയായി ആ കമൻറ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ കമൻറ്റ് പലപ്പോഴും ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ മാത്രമല്ല ഈ കമൻറ്റ് ഏറ്റെടുത്ത് പോന്നിട്ടുള്ളത്. പല ഭാഗത്ത് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലാത്തവരും, എന്നാൽ അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. എങ്ങനെയാണ്? അവർ BJP അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാപനം, RSS BJP ഒരു സ്വാധീനം, കേരളം പോലൊരു സംസ്ഥാനത്ത് വരുന്നതിനോട് വിയോജിപ്പുള്ള വലിയ ഒരു വിഭാഗം കേരളത്തിലുണ്ട് എന്ന് നമുക്ക് ആ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെയും ലൈക്ക് ചെയ്യുന്നതിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പല വീഡിയോകളൊക്കെ ശരിക്കും താഴത്ത് നല്ല തെറി വരുന്നുണ്ട്. വലിയ രീതിയിലേക്ക് ഞങ്ങൾ ആസ്വാദനം രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? ശരിക്കും വലിയ രീതിയിലേക്ക് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ തെറികളൊക്കെയാണ് വീണ്ടും വീണ്ടും വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ തെറികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, തെറി പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വീഡിയോ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം വേറൊന്നുമല്ല. അതെ അതെ, തെറി പറയുകയല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അവർക്ക് അതിന് മറുപടി പറയാൻ മറ്റു മാർഗമില്ല. അപ്പോൾ തെറി പറഞ്ഞ് ആശ്വസിക്കുക എന്നതിലപ്പുറം അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. പക്ഷേ അതേസമയം ആ വീഡിയോ ഉദ്ദേശിച്ച ഇടത്ത് തന്നെ കുറുക്കി കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ആ കമൻറ്റുകളിലൂടെ നമുക്ക് വായിച്ചത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് ജനാധിപത്യം, ജനങ്ങൾക്ക് മനുഷ്യനെ മതം ഇല്ലാതെ മനുഷ്യനായി കാണുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് നമ്മളുടെയൊക്കെ പല ചർച്ചകൾ പോലും. നമ്മളുടെയൊക്കെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. മനുഷ്യനെ ജനാധിപത്യം ഇവിടെ വേണം. അതുപോലെ തന്നെ മനുഷ്യനെ മതമില്ലാത്ത മനുഷ്യനായി, വെറും മനുഷ്യനായി കാണുക എന്നുള്ളതാണ്. അത് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാവുമ്പോഴാണ് തെറി കൊണ്ട് പൊങ്കാലയിടുക. അതൊരു ഒരു തരത്തിൽ കുറച്ച് ആളുകളുടെ മാത്രം ഡ്യൂട്ടിയാണ്, അത് തുറന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കമൻറ്റ് ആരിട്ടു എന്നുള്ളത് ശരിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇതന്നെയാണ് വരുന്നത്. അപ്പോൾ ആരാണ് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഞാനാണ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും ആധികാരികതായിട്ട് ഒരാൾ ഞാനാണ് ഇട്ടത്, ഇന്ന ഡേറ്റിലാണ് ആദ്യമായി ഇട്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അവരെ സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്നതാണ് കേട്ടോ. കാര്യം ഒരു കമൻ്റ് ഇടുക, ഒരു കോൺസെപ്റ്റ് ഇടുക, ചെറിയ ചുരുങ്ങിയ വാക്കുകളിൽ ആ സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതേതാവട്ടെ, BJP അഗേൻസ്റ്റ് ആയിട്ടുള്ള സാധനമല്ല പറയുന്നത്, ഏത് കമൻ്റ് ആവട്ടെ, ഈ കമൻറ്റ് ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ശരിക്കും ഇത്തരം ഒരു കമൻറ്റ് കണ്ടില്ല, ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടില്ല. ഏറ്റവും കൂടുതൽ ഈ കമൻറ്റ് വൈറലായി കാണുന്നത് ശരിക്കും തൃശ്ശൂർ ഏരിയയിലായിരിക്കും അല്ലേ. സുരേഷ് ഗോപിക്കെതിരെയാണ് ശരിക്കും ഈ സാധനം ആദ്യം വന്നത്. സുരേഷ് ഗോപിക്കെതിരെ വന്നാണ് ഇത് പ്രചാരത്തിൽ വരുന്നത്. പക്ഷേ പിന്നീട് സുരേഷ് ഗോപിയെ പോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു ലൈനിലേക്ക് വരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒക്കെ പോസ്റ്റിന് താഴെയും ഈ കമൻറ്റ് വരാറുണ്ട്, വരാൻ തുടങ്ങി. ചോദ്യങ്ങൾക്ക് ഉത്തരമായും അല്ലെങ്കിൽ ചോദ്യം കമൻറ്റ് ബോക്സ് ആയിട്ടൊക്കെ ശരിക്കും ഫുൾ നിറയുവാണ്. ശരിക്കും പ്രേക്ഷകർക്കോ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് വരിക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പൊങ്കാലയിടുന്ന രീതിയിലേക്ക് ഒരു കമൻറ്റ് വളരുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഉന്നതരായിട്ടുള്ള സെലിബ്രിറ്റികളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ, അല്ലെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് രജനീകാന്ത്. രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ അദ്ദേഹം ഒരു സംഘിയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കമന്റുകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രസക്തി 100% ഉണ്ട്. അപ്പം തീർച്ചയായും ഇത്തരം ഒരു ചെറിയ സംഭവങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇത് ആരാണ് എഴുതിയത്, ആരാണ് ആദ്യമായിട്ട് കമൻറ്റ് ചെയ്തത് എന്നൊക്കെ അറിയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു ചെറിയ വിഷയവുമായി സംസാരിക്കേണ്ട വിഷയം എന്തിനാണ് എന്ന് ചോദിക്കുമ്പം അത്രയേറെ ആ ഒരു വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്രയേറെ ജനങ്ങൾ ഏറ്റെടുക്കുക. ഒരു വീഡിയോ വൈറലാവുക എന്നുള്ള അപ്പുറത്തേക്കോ ഒരു കമൻറ്റ് വൈറലാവുക എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.